ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 4 അല്ലെങ്കിൽ ഈ ഷെഡ്യൂളിലത്തെ ഫൈനൽ ഡേ, ഈ ഷെഡ്യൂളിലത്തെ അല്ല ക്ലൈമാക്സ് ഷെഡ്യൂളിലത്തെ ഫൈനൽ ഡേ ആണ്. അപ്പോൾ അരുണോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ യൂഷ്വൽ ടൈമിങ്ങിലാണ് 6:30 ആ ഒരു ടൈം റേഞ്ചിൽ വണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു 5 something ആയപ്പോൾ അല്ല അമ്മച്ച എണീറ്റ് കുളിച്ച് പല്ല തേച്ച് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ സാരി ഉടുത്ത് ഇന്നലത്തെ പിന്നൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇനി മ്യൂസിയത്തിൽ പോയി എനിക്ക് ആരെങ്കിലുമൊക്കെ നന്നായിട്ട് സാരി ഉടുത്ത് തരും. സോ യെസ് ഗായ്സ്, അങ്ങനെ ഞാൻ അപ്പോൾ ഞാൻ കരുതി ഓക്കെ കാറ് വരുമ്പോൾ പോയാൽ പോരെ ശരി എങ്കിലെന്ന് പറഞ്ഞ് മിററൊക്കെ പുറത്തെടുത്ത് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഇട്ട് പൊട്ടുമിട്ട് കമ്മല് ആ കുഴപ്പമില്ല അവിടെ ചെന്നിട്ടാണല്ലോ ഇടാലോ ചെരുപ്പൊക്കെ എടുത്ത് വെച്ച് ഹീലിട്ട് ഇതായതുകൊണ്ട് പണി കിട്ടിയോണ്ട് തന്നെ ഞാൻ ഇന്ന് എൻ്റെ ചപ്പൽ കാലിലിട്ടു എന്നിട്ട് നമ്മുടെ ഹീല് ഒരു കവറിലെടുത്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ടിട്ടാൽ പോരെ എന്തിനാ ഇത്രേ ഇട്ട് നടക്കുന്നതെന്നൊക്കെ എനിക്ക് ഇന്ന് ആ ബുദ്ധി തോന്നിയത്. സി എസ് ഗായ്സ്, ഞാൻ അതൊക്കെ ചെയ്തു. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ 6:30 കഴിഞ്ഞു, 6:40 കഴിഞ്ഞു, 6:50 കഴിഞ്ഞു. അപ്പം ഞാൻ കണ്ടുള്ളതിനെ വിളിച്ചു, ചേട്ടാ കാറ് വന്നില്ലല്ലോ. ലക്ഷ്മി, ഞാൻ അയച്ച വോയിസ് മെസ്സേജ് കിട്ടില്ലായിരുന്നു ഒന്ന്. ഞാൻ എന്ത് വോയിസ് മെസ്സേജ്? ഇല്ല ചേട്ടാ, ഞാൻ ഉറങ്ങിപ്പോയി. ഇന്നലെ ഷൂട്ട് പാക്കപ്പ് ആവാൻ 12 മണി. ഒന്ന് ആലോചിച്ച് നോക്ക്, 12 മണി വരെ ഷൂട്ട് പോയിട്ട് ഇന്ന് വീണ്ടും രാവിലെ എണീറ്റ് 7 മണിക്ക് ഷൂട്ടിന് പോവുകയാണ്. അപ്പോൾ അത് കാരണം ഒരു 1/2 hour ഡിലേ വന്നു. അപ്പം 6:30 എന്നുള്ളത് 7:00 ആയി. സോ യെസ് ഗായ്സ്, ഇപ്പം 7:15 ഒക്കെ ആകുമ്പോൾ കാറ് വരും എന്ന് പറഞ്ഞു. സോ ഐ എം സ്റ്റിൽ വെയിറ്റിംഗ്. ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി അവിടെ പോയി, ഞാൻ പറഞ്ഞില്ല ഇന്നലെ എനിക്ക് രമ്യ ചേച്ചിയാണ് മുടി ഇട്ടിരുന്നത്, പിന്നെ സെറ്റാക്കി തന്നെ ജാസ്മിനും. അപ്പം അവരുടെ ഹെൽപ്പ് ഇല്ലെങ്കിൽ എനിക്ക് റെഡി ആവാൻ പറ്റില്ല, കാരണം കണ്ടിന്യൂറ്റി ആയിരിക്കും. സോ ഐ എം ഓൾറെഡി ഒരു 70% ഓക്കെ ആണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് സാരി മര്യാദയ്ക്ക് എടുക്കുക, മുടി കെട്ടുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഹീലിടുക, കമ്മലിടുക, ഇത്ര മാത്രമേ ഉള്ളൂ. സോ ആക്ച്വലി ഞാനിപ്പോൾ ഭയങ്കര എന്താ പറയുക, കൂൾ കൂളായിട്ടിരിക്കുകയാണ്. ഇന്നലെ രമ്യ ചേച്ചി കരയണൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ അയ്യോ എൻ്റെ പള്ളി ഇന്നിനി അവരൊക്കെ കരയോ, അവരെല്ലാവരും കൂടി കരയണ കണ്ടാൽ എനിക്ക് വിഷമം വരും, അല്ലെങ്കിൽ കുഴപ്പമില്ല ബിക്കോസ് ഭൂമി ഉരുണ്ടല്ലേ, എത്രയൊക്കെയാന്ന് പറഞ്ഞാലും എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണും. കണ്ടില്ലെങ്കിൽ തന്നെ എന്താ, മെസ്സേജ് അയക്കാം, കോൾ ചെയ്യാം, നമുക്ക് ഗെറ്റ് ടുഗെദർ വെക്കാം, ഇതൊക്കെ നമുക്ക് ചെയ്തുകൂടി ഈ ഒരു കാലത്ത്, അതൊക്കെ പോസിബിൾ അല്ലേ. സോ കാണാണ്ടിരിക്കാൻ പോകുന്നല്ലോ. അത് കാരണം ഞാൻ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അയ്യോ ഞാൻ അങ്ങനെ ഒരു രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജോലി പോയാലോ, അതിലെനിക്കൊരു വിഷമമുണ്ട് കേട്ടോ. അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും, വാട്ട് നെക്സ്റ്റ് എന്നൊരു തോന്നൽ. ഇനി ഞാൻ എന്താ ഇപ്പം ചെയ്യുക, എനിക്കിനി വല്ല പണിയും വരുമോ, അങ്ങനെയൊക്കെയുള്ള തോന്നലാട്ടോ എനിക്ക് വരുന്നത്. സോ യെസ് ഗായ്സ്, സോ ലെറ്റ്സ് സീ ആര് കരയും, എന്തൊക്കെ സംഭവിക്കും. പറയുന്ന ഞാനായിരിക്കും ചിലപ്പോൾ ആദ്യം കരയത്, ബട്ട് മാക്സിമം ഞാൻ കരയില്ല, ബിക്കോസ് എനിക്ക് അങ്ങനെ കരയുന്ന ഇഷ്ടമല്ലാത്ത ഒരാളാണ്. സോ യെസ് ഗായ്സ്, ഞാനെങ്കിലും പെട്ടെന്ന് ബാഗ്, ഞാൻ ഈ സാധനങ്ങളൊക്കെ റെഡിയാവാൻ വേണ്ടി അത് പുറത്തിട്ട് ഞാൻ അതൊക്കെ തിരിച്ചകത്തിടട്ടെ. സോ ഇന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മുടെ ഫെലിസിറ്റേഷൻ പോലെ, സോറി ഫെലിസിറ്റേഷൻ അല്ല കേട്ടോ, അത് സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും അല്ലേ, ഇത് ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു ഫങ്ഷൻ അത്രയേ ഉള്ളൂ, ഒരു ചെറിയ പ്രോഗ്രാമാണ്. ലൈക്ക് നമ്മൾ സെറ്റിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അത് ഞാൻ വ്ലോഗ് ചെയ്ത് വേറൊരു വീഡിയോ ആയിട്ടിടുന്നതാണ്. സോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ കാറ് വന്നു. സുരേഷ് ഏട്ടൻ രണ്ട് മെലഡിയൊക്കെ മേടിച്ച് തന്നു. ശോഭാമ്മ ഒരു മുട്ട അയച്ചെല്ലഡി എന്താ ഇത്ര സ്വീറ്റി ആയത്? അല്ല എന്തായിരുന്നു മെല്ലഡി, എന്താ ഇത്ര മെല്ലഡി ആയതെന്നോ, ടേസ്റ്റി ആയത്. ഇന്ന് വട ചൂടു, ഇന്ന് വട തങ്കൂച്ചേട്ടാ. കിരൺ ചേട്ടനും അഭീസിക്കും അഖിലും അവരുടെ ഹോട്ടലിൻ്റെ മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ അവരെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ ലൊക്കേഷനിൽ പോയി. ലൊക്കേഷനിൽ നമ്മളെല്ലാവരും മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കുക. ജാസ്മിൻ വന്നു, എനിക്ക് സാരിയൊക്കെ റെഡിയാക്കി തന്നു. ഇന്നലത്തെ പോലെ തന്നെ ഓപ്പൺ സ്പേസിലിരുന്ന് നമ്മൾ റെഡിയായി. എനിക്ക് മുടി കെട്ടിത്തരുകയാണ് കേട്ടോ. ജാസ്മിൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. സോ യെസ് ഗായ്സ്, അപ്പം മുട്ടിയൊക്കെ അത്യാവശ്യം ഇന്നലത്തെ കണ്ടിന്യൂറ്റി തന്നെ കെട്ടി എല്ലാവരും റെഡിയായി. സുന്ദരി കുട്ടപ്പന്മാരായി, സുന്ദരികളും സുന്ദരന്മാരുമായി. ചേട്ടന്മാരൊക്കെ ഫുഡ് എടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ബ്രേക്ക് ആയിട്ടോ, രാവിലെ നമ്മളുടെ ഷോട്ട് ഇല്ലായിരുന്നു. ഇന്ന് എൻ്റെ ഫേവറേറ്റ് ഫുഡായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്, ഇടിയപ്പം. ഇടിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് ഞാൻ 3 ഇടിയപ്പം കഴിച്ച്, ഇടിയപ്പം, ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു, ചട്നി ഉണ്ടായിരുന്നു. സോ ഞാൻ അത് കഴിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഷീ ചേട്ടൻ വന്നു, സൈന ചേച്ചിയൊക്കെ ഉണ്ട്. ചേട്ടൻ വന്നു, ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഷോട്ടായി. നമ്മളെല്ലാവരും അവിടെ പോയി ആ കൂടാരത്തിനകത്ത് ഇങ്ങനെ ഇരുന്നു. ഫാൻ ബോർഡ് ഇല്ലായിരുന്നു കേട്ടോ, കാരണം അവിടെ ഒന്നും പ്ലഗ് പോയിൻ്റ് ഒന്നും ഇല്ല.
അവർ പുറത്ത് ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അകത്തേക്ക് വരിക. സോ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കേക്ക് ഇന്നലത്തത് ചീത്തയായി പോയിട്ടോ, ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഞാൻ നശിച്ചുപോയി. ഞാൻ ഇത് കണ്ടപ്പോഴേ അയ്യോ എനിക്ക് കഴിക്കണം, കുറച്ചെങ്കിലും കഴിക്കണം എന്നൊക്കെ വിചാരിച്ചേ, പക്ഷെ നടന്നില്ല. സാറ് സീൻ പറഞ്ഞു തരുക കേട്ടോ. ഉച്ചയ്ക്ക് ഇന്ന് ഇത്രയും കറികളുണ്ടായിരുന്നു കേട്ടോ, പപ്പട എൻ്റെ ഫേവറേറ്റ്. സോ യെസ്, അത് കഴിഞ്ഞ് വീണ്ടും ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്തു. ചേച്ചിയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഡയലോഗ് ചേച്ചിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ച് വീഡിയോ എടുപ്പിച്ചിട്ടോ. പ്ലീസ് ചേച്ചി, എന്റെ സന്തോഷം. അടുത്ത സുമംഗലി ഇന്നി തന്നെ ചിരിക്കേ. ചീസ് ചേച്ചി, അടുത്ത സുമംഗലയും നീ തന്നെ. ഈ നശിച്ചു പോയ കേക്ക് കണ്ടു കഴിഞ്ഞു പിന്നും മിന്നും എനിക്ക് വിഷമം വരുന്നു. അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും ഭാഗ്യം ഉണ്ടായില്ലല്ലോ. പിന്നെ ചില ആംഗിൾ എടുത്തപ്പോൾ എന്നെ ആവശ്യമില്ലായിരുന്നു. സോ ഞാൻ പുറത്ത് വന്നിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുക, പിന്നെ പുറത്ത് മാത്രം കസേരകൾ ഉണ്ടായിരുന്നുള്ളൂ. സോ അവിടെ ഇങ്ങനെ ഇരുന്നു. ടാൻ അത്യാവശ്യം നന്നായിട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു, രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അറിയാൻ പറ്റും. സോ യെസ് ഗൈസ്, ഞാൻ അങ്ങനെ ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് കാണാം നമ്മുടെ ചേട്ടൻ കൊണ്ടുവന്ന് കൊക്കക്കോളയും പെപ്സിയും മിറിൻ്റെയൊക്കെ മേടിച്ചിട്ട് വന്നു. അവരിങ്ങനെ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് പെപ്സി കുറച്ച് തന്നു, ഞാൻ കുടിച്ചു. ഞാൻ ഇങ്ങനെ ആട്ടോ ഇരിക്കുന്നത്, വെയിലൊന്നും കൊള്ളാതെ ഇരിക്കാൻ തലയിൽ തുണിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നു. എനിക്ക് മിറിൻ്റെ വന്നു കേട്ടോ, പെപ്സി തന്നു, അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. അയ്യോ ആൻ്റ് അമ്മോ, എന്ത് ദേഹം വേദന എന്ന് പറയുക. കുറച്ച് നേരം സുധീനെ കൊണ്ട് ഞാൻ ഇങ്ങനെ തടവിപ്പിച്ചു. ഓൾമോസ്റ്റ് തീരാറായി, 6:30 വരെ ഷൂട്ടിങ്ങിന് പെർമിഷനുള്ളൂ. സോ ലാസ്റ്റ് ഷോട്ട്സൊക്കെയാണ്, ക്ലൈമാക്സിൽ വരുന്നതിൻ്റെ ഒരു ലാസ്റ്റ് ഇതൊക്കെയാണ്. സോ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ലൈക്ക് ഇരിക്കുവാണ്, വെയിലെ തന്നെ ഇരിക്കണം. സൂര്യൻ ഇങ്ങനെ ഇതായിട്ട് നിൽക്കണ കണ്ടോ ഗായ്സ്. സോ യെസ്, അതൊക്കെ തന്നെ. വൈകിട്ട് 5 ആയപ്പോൾ തന്നെ സ്നാക്സ് കൊണ്ടുവന്നു, പക്ഷേ എനിക്കിഷ്ടമുള്ള ഒന്നുമില്ലായിരുന്നു. സോ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ ഫേവറേറ്റ് സമോസ കൊണ്ടു തന്നു. സമോസ ഞാൻ സന്തോഷമായിട്ട് കഴിച്ചു. ഇതാണ് കേട്ടോ ലാസ്റ്റ് ക്ലൈമാക്സിൽ ലാസ്റ്റ് ഷോട്ടായിരുന്നു. സോ യെസ്, അതും അങ്ങനെ നന്നായിട്ട് തന്നെ അവസാനിച്ചു. ഞാൻ ഈ രണ്ട് ദിവസങ്ങളിലാണ് മനസ്സിലാക്കി, അതായത് മ്യൂസിയത്തിൽ രാവിലെയോ ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും എപ്പോഴും ആൾക്കാർ വരും. രാത്രിയിൽ എനിക്കറിയില്ല കേട്ടോ, ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം മ്യൂസിയം അടയ്ക്കും എന്ന് തോന്നുന്നു. ബട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വന്നു, സീരിയലൊക്കെ കണ്ടു, മീൻസ് ഷൂട്ടിങ് കാണാനായിട്ട് നിന്നു. സോ യെസ്, നമ്മുടെ സഞ്ജു ചേട്ടൻ വന്നു. ഇന്നിടയ്ക്ക് ഇവിടുത്തെ ഫൗണ്ടെയിനിൽ വെള്ളമൊക്കെ വീഴാൻ തുടങ്ങി. സോ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തു ഗൈസ്. പിന്നെന്താ, ഷൂട്ടിങ്ങൊക്കെ ഓൾമോസ്റ്റ് തീരാറായി എന്ന് പറഞ്ഞു. ആദ്യമായിട്ടാട്ടോ എൻ്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു. ഇവിടെ എന്നും ഇങ്ങനെ വൈകിട്ട് ആകാശവാണി ഇടും, എല്ലാവരും ഇങ്ങനെ ചുറ്റിനും വന്നിരിക്കുന്നു. സോ അത് കേൾക്കാനായിട്ട് ഞാൻ വന്നു. അപ്പോഴത്തേക്ക് പാക്കപ്പ് ആയിട്ടോ, എവിടെയെങ്കിലും പോയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് മുട്ടിയൊക്കെ അയച്ചൊന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ തോന്നുന്നു. അപ്പോഴത്തേക്ക് പാക്കപ്പ് ആയി. സോ യെസ് ഗൈസ്, ഇത് കഴിഞ്ഞ് നേരെ ഞാൻ ഫ്ലാറ്റിൽ വന്നു. അതിനുശേഷം ഫെയർവെൽ പാർട്ടിക്ക് പോയി. അത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ.